അടുത്ത ഒരു വാട്ടർ സോഴ്സ് ആണ് കേട്ടോ. ഇവിടെ കുറച്ചധികം വെള്ളം കൂടുതലാണ്. ഈ വെള്ളം ഒഴുകി വന്നിട്ടേ ഇവിടെ ഒരു രസം കാണിച്ചുതരാം. ഇവിടെ വന്നിട്ട് ഈ പാറയുടെ അടിയിൽ കൂടെ അങ്ങ് പോകുന്ന വെള്ളം കണ്ടോ. ഇവിടെ വന്ന വെള്ളം അങ്ങനെ ഡിസപ്പിയർ ആവുന്നു ഈ പാറയുടെ അടിയിൽ കൂടെ. പിന്നെ ഇവിടെ മൊത്തം ഇങ്ങനെ പാറക്കല്ലുകൾ പൊട്ടിക്കിടപ്പുണ്ട് കണ്ടോ. ഇവിടെ നമുക്ക് വെള്ളം ഒഴുകുന്നാൽ കാണാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ അടിയിൽ കൂടെ വന്നിട്ട് ഞാൻ നോക്കട്ടെ എങ്ങനെയാണ് സംഭവം എന്ന്. ഇവിടെ വന്നിട്ട് ആ അതെ കണ്ടോ, ഈ പാറകളുടെ അടിയിൽ കൂടെ വന്നിട്ട് ദേ താഴെ കണ്ടോ വെള്ളം ഒഴുകുന്നു. അങ്ങ് താഴെയാണ് മൊത്തം ഇങ്ങനെ തകർന്ന് കിടക്കുക ഈ സ്ഥലം മൊത്തം കണ്ടോ. പാറകളെല്ലാം പൊട്ടി അമ്പു. ഇവിടെയെല്ലാം കല്ലിങ്ങനെ വലിയ വലിയ കല്ലുകളാണ് ഇളകി കിടക്കുന്നത്. വഴി പിന്നെയും കണ്ടോ മുന്നോട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ എത്താറായി കേട്ടോ. ദശിന് കുറച്ചും കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ നല്ല വീതിയുള്ള ആ ജീപ്പ് റോഡ് പിന്നെയും നന്നായിട്ട് തെളിഞ്ഞു കിടപ്പുണ്ട്. ഇതൊക്കെ സ്വകാര്യ ഭൂമിയാണ്, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ. ശരിക്കും ഇടുക്കി വയനാട് ഭാഗത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെയൊക്കെ മലമുകളിൽ ഒരുപാട് സ്വകാര്യ ഭൂമിയൊക്കെ ഉള്ളത്. പക്ഷേ ഇവിടെ ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനൊരു ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അറിയാം ഇങ്ങനെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടെന്ന്, പക്ഷേ എന്നാലും ഇത്രയും സുന്ദരമായൊരു കാടിനകത്ത് ഇത്രയും ഉയരമുള്ളൊരു പ്രദേശത്ത് തിരുവനന്തപുരം ഭാഗത്തുള്ള ആരുടെ ഭൂമി അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് കൂടുതലതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇതൊരു പേരം വരുന്നിപ്പുണ്ട്. ഇത് മൊത്തം കായകളുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ തെങ്ങും വാഴയും ഒക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ കൃഷിയുണ്ട് അതിൻ്റെ മുകളിൽ, എനിക്കറിയില്ല ഡീറ്റെയിൽ ആയിട്ട്. മുകളിൽ എത്തി എത്തിയെന്ന് പറഞ്ഞിട്ട് കുറേ സമയമായിട്ട് നടക്കുന്നു, വയ്യ. ഇനിയും കുറേ ഉണ്ട്. തേൻ്റെ പുറകിൽ നോക്കിയാൽ അറിയാം അങ്ങ് പുറകിലോട്ട് മല, അവിടെ ഒരു വഴിയുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോകണം. ഞാൻ 2 മിനിറ്റ് ഇവിടെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവരൊക്കെ അങ്ങ് പോയി കേട്ടോ, എനിക്ക് പറ്റുന്നില്ല. അങ്ങ് ദൂരെ മുകളിലായിട്ടൊരു വലിയ പാറയുണ്ട് കേട്ടോ. പിന്നെ സ്ഥലം സത്യം പറഞ്ഞാൽ ഇതിലെ നടക്കുമ്പോൾ നമ്മൾ ഈ നാട്ടുമ്പുറത്തെ വഴികളിൽ കൂടെ നടക്കുന്ന പോലെ. അതെ, വാഴയൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഇത് ജാതിയാണോ അങ്ങനെ എന്തോ സംഭവമാണേ. ഇതെവിടെ വേണ്ട വെള്ളം ഒഴുകിപ്പോകുന്നൊരു ചാല്. ഇതേ ആ ജീപ്പ് കിടക്കുന്നുണ്ടോ. ഈ ജീപ്പാണ് ഇവിടെ ആൾക്കാരെ കൊണ്ടുവരുന്നത്. ഇതിപ്പം വർഷങ്ങളായിട്ട് ഇവിടെ മുകളിൽ തന്നെയാണ്, കാരണം താഴോട്ട് വരാൻ പറ്റില്ല. അവിടെ റോഡൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നവർ കാരണം. അപ്പം നമ്മളെന്തായാലും എത്താറായെന്ന് തോന്നുന്നു കേട്ടോ. അതെ, ഇവിടെയും വെള്ളം കെട്ടിക്കിടക്കുന്നതിനകത്ത്. ആ എത്താറായി. ഇതേ അങ്ങ് ദൂരെയായിട്ട് ആ ഷെഡൊക്കെ കാണാം കേട്ടോ. ഷെഡല്ല, ആ ഫാം ഹൗസ്, നമ്മളിന്ന് താമസിക്കാൻ പോകുന്ന ആ ഒരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ ആ ഫാം ഹൗസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ആ ഗേറ്റിനകത്തോട്ട് കയറി. ഇതാ ഇവിടെയും ഒരു ജീപ്പ് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. ഇതാ ഉണ്ടോ ഇടതുവശത്ത്. ഇതേ ഇതാണ് ആ ഫാം ഹൗസ്. കാണാൻ വരുന്നോ? വലുതാണ് കേട്ടോ. താഴെ നമ്മളിതൊരു ചെറിയ ഇതായിട്ടാണ് കാണുന്നത്, പക്ഷെ വലിയൊരു സെറ്റപ്പാണ്. ഇതേ എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ഒരാൾ ഫ്ലാഗൊക്കെ കെട്ടി വയ്ക്കുന്നു ഇവിടെ. ഇവിടെ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. ഹായ്, സൂപ്പർ വ്യൂ ആണ് അതിൻ്റെ മുകളിൽ നിന്ന്. ഞാൻ എൻ്റെ അറ്റത്തോട്ട് നടന്നു വന്നു. നമ്മളങ്ങ് എന്തുമാത്രം താഴെ നിന്നാണ് വന്നത്. ദേ ഭാഗത്ത് ഡാമാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വലിയ മലകളുടെ വ്യൂ ഒക്കെ പോയി കേട്ടോ. ഈ സൈഡ് മാത്രമേ നമുക്കിപ്പോൾ മലകളെ കാണാൻ വരുന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ ഞങ്ങളൊരു ഫാം സ്റ്റേയുടെ മുകളിലെത്തിയത്. അപ്പോൾ ശരിക്കും ട്രോപ്പിക് വാലി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞാനിതിൻ്റെ കോൺടാക്ട് നമ്പർ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, രതീഷിൻ്റെ കയ്യിലുണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള. അപ്പം അത് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തേക്കും. അപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹമുള്ളവർക്ക് വരാം. 6000 rupees അങ്ങനെ ആണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 5:30 നല്ല വെയിലാണ് ഇപ്പോഴും, കാരണം സൺസെറ്റ് ലേറ്റ് ആവുമല്ലോ. ഏകദേശം 6:30 തോന്നുന്നു. സൺസെറ്റ് കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്, കാരണം ഇപ്പോൾ ക്ലൗഡി അല്ല, നല്ല വെളിച്ചവും ഒക്കെയാണ്. ഒരു മലയുടെ പകുതിയിലാണ് ഈ ഒരു ഫാം സ്റ്റേ ഉള്ളത്. ഏകദേശം 3.5 kilometers നടന്നാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇനി എൻ്റെ മുകളിൽ കയറാൻ വേണ്ടി ഇത്രത്തോളം ദൂരമുണ്ട്. വഴിയുണ്ടെന്ന് ഇവിടെ നിന്ന് മുകളിലോട്ട് വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന് കയറുന്നില്ല, നാളെ രാവിലെ പോകും, കാരണം അത്ര ടയേർഡായി. അത്രത്തോളം നമ്മൾ ദൂരം നടന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഈ ഒരു നമ്മളെ ഒരു ഫാം സ്റ്റേയുടെ അകം അത് കാണിച്ചു തരാം, അതിനകത്തെ സെറ്റപ്പൊക്കെ കേട്ടോ. മേൽക്കൂര എന്ന് പറയുന്ന ഷീറ്റാണ്. പിന്നെ
കൂടുതലായിട്ടും ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ വശങ്ങളിൽ. സോളാർ എനർജി മാത്രമേ ഉള്ളൂ കേട്ടോ, അതിൻ്റെ പാനലാണ്. പിന്നെ അവിടെ ഇൻവെർട്ടറൊക്കെ ഉണ്ട്. ഞാനവന് ഉള്ളിലോട്ട് കയറുന്ന ഡേ, ഇത്രയും വിശാലമാണ്. ടെൻ്റൊക്കെ ഉണ്ട് കേട്ടോ, ടെൻ്റ് രാത്രി യൂസ് ചെയ്യാം, ഇവിടെ വെച്ചിട്ടുണ്ട് അവർ. ഇതേ എല്ലാവരുടെ ബാഗും. ഇത് ബാല എന്നാ, ബാല തിരുനെല്ലി എന്നാണ് ഉണ്ടോ. ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടി സോഫ അങ്ങനെയൊക്കെ ഉണ്ട്. ബാത്റൂമാണ്. ഇത് നമ്മുടെ കിച്ചണാണ്. കിച്ചണിൽ ഭയങ്കര തിരക്കാണ്. ഞാൻ പിന്നെ അതിനകത്തോട്ട് കയറാത്തത് ഫുഡ് ഉണ്ടാക്കി കഴിക്കണ്ടേ, അത് കാരണമാണ് ഞാൻ അതിനകത്തോട്ട് കയറാത്തത്. അപ്പോൾ ഇവരുണ്ടാക്കിയാലേ ശരിയാവും. ഇതിനകത്ത് നാല് പേരുണ്ട്. ഇത് ജൂനിയറാണ്. ഇത് നമ്മുടെ ഷാജിയുടെ മോനാണ്. എന്താ പേര് പറയണോ തന്നെ? ആ ദിലീപൻ. ആ ആറാം ക്ലാസ്സിൽ പഠിക്കുക. ഇതേ നിൽക്കുന്ന ഷാജി ഉണ്ടോ, കട്ടൻ ചായ ഉണ്ടാക്കുന്ന ഷാജിയുടെ മോനാണത്. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അതെ രതീഷ്. രതീഷ് ചിക്കൻ റെഡിയാക്കുന്നത്. പക്ഷെ രതീഷ് ഒരു കാര്യം ചെയ്തു, എന്താണെന്നറിയാം, നമ്മള് ചമ്പാവരി വാങ്ങിട്ട് വന്ന് കഴുകി വെളുപ്പിച്ച് പച്ചരിയാക്കി. പച്ചരി രതീഷ് ചിക്കൻ. അതെ അതെ. എവിടെ അരി എവിടെ നമ്മൾ കഴുകി വെച്ചേ? അതെ ഇവിടെ കലത്തിനകത്തുണ്ട്. അതെ വെള്ള അരി ആയിട്ട് വേണം. നമ്മൾ പയറ് കഴിഞ്ഞാ വൈകുന്നേരത്തേക്ക്, ചിക്കനൊക്കെ നാളെ രാവിലത്തേക്ക്. അതെ ഇവിടെ എന്താ കട്ടനൊക്കെ റെഡിയാവുന്നുണ്ട്. പിന്നെ അതേ ഉണ്ടോ, ഇതൊക്കെ കുക്കിങ്ങിന്റെ ബാക്കി കാര്യങ്ങളാണ്. ഇവിടെ മുട്ടയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇവര് ചെയ്യും, കാരണം ഫുഡ് കഴിക്കണ്ടേ, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് രണ്ട് ബെഡ്റൂം ഉണ്ട്. അതെ ഉണ്ടോ, വലിയ ബെഡ്റൂമാണ്. നല്ല കിങ് സൈസ് ബെഡാണ്. കബോർഡും അങ്ങനെ എല്ലാം ഉണ്ട്. ആ അതെ, ഒരാളത്തേക്ക് കയറി കിടന്നു. പിന്നെ അതെ ഫാൻ പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ട്. ഫാനൊന്നും വേണ്ടി വരില്ല, നല്ല തണുപ്പാണ്. അവിടെ ഇതിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് മറ്റത് പുറത്ത് അവിടെ കണ്ട നമ്മൾ കോമണം. ഓക്കെ, ഇത് ഒരെണ്ണം. പിന്നെ നമ്മുടെ ഇവിടെ ഒരെണ്ണമുണ്ട്, ഒരു ബാത്റൂം കൂടെ. ഇതാ ഓക്കെ. ആ ഇതിന് ബാത്റൂം ഇല്ല കേട്ടോ. അപ്പോൾ ഒന്ന് അറ്റാച്ച്ഡാണ്. ഇതും ശരിക്കും കിങ് സൈസ് ബെഡൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ട്, നമ്മുടെ ഡ്രസ്സിങ് ടേബിളും അങ്ങനെ എല്ലാം ഉണ്ട്. കൊള്ളാം, നല്ല സ്ഥലമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സമയം ഇപ്പോൾ 5:30 പക്ഷേ നല്ല വെയിലാണ്. സൺസെറ്റ് കുറേ കൂടെ ലേറ്റാവുമെന്ന് തോന്നുന്നു. ഇവിടെ റേഞ്ച് കാണിക്കുന്നുണ്ട് BSNL, പക്ഷേ നെറ്റൊന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അത് കാരണം ഒന്നും സെർച്ച് ചെയ്ത് നോക്കാനൊന്നും പറ്റുന്നില്ല. അതെ കട്ടൻ കിട്ടി, കട്ടൻ. നല്ല ഇഞ്ചിയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയത്, കാരണം തൊണ്ടയുടെ ശബ്ദമൊക്കെ പോയി ഈ വെയിലത്ത് നടന്ന് കയറിയിട്ട്. നല്ല ടേസ്റ്റാണ്, ഞാൻ കുടിച്ചു നോക്കി. അരുണാണ് ഉണ്ടാക്കിയത്. ഞാൻ പിന്നെ ഈ കുക്കിങ്ങിൽ നിന്നൊക്കെ മാറി നിൽക്കുക, കാരണം എനിക്കങ്ങനെ കറികളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അറിയില്ല. ചോറൊക്കെ ഉണ്ടാക്കും, ചായയൊക്കെ ഉണ്ടാക്കും, അത്രയൊക്കെ തന്നെ. അപ്പോൾ ഇനി ഇവിടെ ഫാമാണ്, വലിയ ഫാമാണ്. തെങ്ങ്, വാഴ, നെല്ലിയില്ലേ നമ്മുടെ കാട്ടുനെല്ലി, പിന്നെ ഇതുണ്ട് ഗ്രാമ്പു, എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്, പേരക്ക. പക്ഷേ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റാത്തതുപോലുള്ള സ്ഥലത്താണ് ഇതൊക്കെ നിൽക്കുന്നത്, ചെങ്കുത്തായ ഭാഗത്തോട്ട്. ഇന്നിപ്പോൾ വൈകുന്നേരം അങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല. പറ്റുമെങ്കിൽ നാളെ രാവിലെ ആ ഭാഗത്തോട്ടൊക്കെ ഒന്ന് പോകാൻ നോക്കണം. നമ്മളിപ്പോൾ താമസിക്കുന്ന റൂമിൻ്റെ പുറത്ത് ഒന്ന് രണ്ട് നെല്ലിമരമൊക്കെ ഉണ്ട്. അത് നമുക്ക് അതിൽ നിൽക്കുന്ന കായകളൊക്കെ അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇവിടെ ഈ വശത്ത് എവിടെയെങ്കിലും ഇറങ്ങിയിരുന്ന് സൺസെറ്റ് എന്തുമാത്രം ഇതായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു മലയുടെ സൈഡിലോട്ടാണ് ഇപ്പോൾ സൂര്യൻ നിൽക്കുന്നത്. അത് കാരണം നേരത്തെ സൺസെറ്റ് കഴിയുമോ, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത ആ ഒരു വിധത്തിൽ മലയുടെ പുറകിലോട്ട് പോകുമെന്നറിയില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഇനി ഗ്ലാസ്സൊക്കെ കൊണ്ട് അവിടെ തിരികെ വയ്ക്കണം, ഇത് കുടിച്ച് തീർത്തിട്ട്. എന്നിട്ട് ആ എഡ്ജിൽ പോയിരിക്കണം, അവിടെ ഒരു എഡ്ജ് ഉണ്ട് കേട്ടോ, നമുക്കവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ആ മലകളുടെ മേലെയൊക്കെ ക്ലൗഡ്സ് വന്ന് ഇറങ്ങുന്നുണ്ട്. അത് കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളീ നിൽക്കുന്ന സ്ഥലത്തൊക്കെ മേഘങ്ങളാവും കേട്ടോ. പക്ഷേ കുറച്ചും കൂടെ കഴിയുമ്പോൾ താഴോട്ട് ഇറങ്ങി വരുമായിരിക്കും. ഇവിടെ താഴ്വര ഉണ്ടോ, താഴ്വര നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നൊന്നറിയില്ല. മൊത്തം ഇങ്ങനെ ഒരു മൂടലാണ് കേട്ടോ. ഇപ്പോൾ ശരിക്കും ആ ഒരു വിസിബിലിറ്റിയൊക്കെ പോയി അങ്ങ് താഴെ, എല്ലാം ഇങ്ങനെ ഒരു നരച്ച നിറമാണ്, ഒരു മൂടലാണ് മൊത്തം. സൺസെറ്റ് പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണ്, പക്ഷേ മൊത്തം ക്ലൗഡ്സ്. അതേ ഒരു മഴമേഘം കയറി വരുന്നുണ്ടോ, ഒരു കറുത്ത മേഘം. പിന്നെ ആ ഭാഗത്ത് മുന്നിലായിട്ടാണ് സൺസെറ്റ് വരേണ്ടത്, പക്ഷെ ഇപ്പം മൊത്തം ക്ലൗഡ്സാണ്. എല്ലായിടത്തും ഇങ്ങനെ മൂടലായി. നല്ല കാറ്റാണ് കേട്ടോ, നല്ല തണുപ്പാണ്. അങ്ങ് താഴെ ഡാം സൈറ്റൊക്കെ നേരിയ ഇരുട്ടുണ്ട് അവിടെ എല്ലാം. ഉദ്ദേശിച്ച പോലുള്ള സൺസെറ്റ് ഒന്നുമില്ല, മൊത്തം ഇങ്ങനെ ക്ലൗഡ്സാണ്. പിന്നെ അവർ ഈവനിങ് കളേഴ്സ് ഉണ്ട്, പിന്നെ നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്, അതൊക്കെ ഉള്ളു. അതെ അങ്ങ് മലമുകളിൽ കണ്ടോ, മഴമേഘങ്ങൾ ഇറങ്ങി ഇങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ആ സൈഡിലോട്ട് വന്നിട്ട് കാണിച്ചു തരാം അത്. അതെ കാണാൻ വരുന്നുണ്ടോ, അങ്ങ് മുകളിലാണ്.
കണ്ടോ ഇങ്ങനെ മലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ അതിനെ തൊട്ടിങ്ങനെ കടന്നു പോകുന്നുണ്ട്. നല്ല കാറ്റാണ് കേട്ടോ, അതാണ് ഹൈലൈറ്റ്. എൻ്റെ പുറകിൽ കണ്ടോ ഒരു ചെറിയ വാട്ടർഫോളാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുളിച്ചിട്ട് തിരികെ വീണ്ടും ആ ഒരു ഫാം സ്റ്റേയിലോട്ട് പോകും. അവിടെ കഞ്ഞിയൊക്കെ റെഡിയാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഈ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് നേരെ മുകളിൽ പോയി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പിന്നെ കുറേ സമയം അവിടെ പുറത്ത് വന്നിരിക്കണം. നല്ല രസമായിരിക്കും എന്ന് തോന്നുന്നു, രാത്രി അവിടെ നിന്നുള്ള താഴ്വര കാഴ്ചയും ആ ഒരു തണുത്ത കാറ്റൊക്കെ ഒരു ഫീലായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് വീണ്ടും ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്ററോളം നടന്നാൽ മാത്രമേ അങ്ങ് മുകളിലെത്തൂ. ഞങ്ങൾ അത്രയും താഴോട്ട് നടന്നു ഇവിടെ എത്തിയത്. ജസ്റ്റ് കുളിച്ച് അവിടെ നിന്ന് കരയിലോട്ട് കയറി. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ, പാറയിടിക്കുന്നു ആ വെള്ളം ഒഴുകി വരുന്നത്. അത് കാരണം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, മുകളിൽ നിന്ന് കല്ലൊക്കെ ഉരുണ്ടു വന്നു കഴിഞ്ഞാൽ തലയെ വീഴും. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ്, ഞങ്ങൾ കുളിക്കുന്ന ആ സ്ഥലത്ത് നിന്നുള്ള താഴ്വര കാഴ്ചയാണ്. ഉണ്ട് മൊത്തം ഇങ്ങനെ ഈവനിങ് കൊള്ളേഴ്സാണ്. അതുപോലെ ആ താഴ്വരയിൽ പല നിറത്തിലിങ്ങനെ വിളക്കുകൾ കത്തി നിൽപ്പുണ്ട്. ഇതിലതൊന്നും കാണാൻ പറ്റില്ലായിരിക്കും. സമയമിപ്പോൾ കൃത്യം 7 മണിയായി. ഉണ്ട് എല്ലായിടത്തും ഇരുട്ടാണ്. ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്കിങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ, ഇങ്ങോട്ടൊക്കെ നല്ല ഇരുട്ടാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തുണ്ടോ ഒന്നും കാണാൻ പറ്റുന്നില്ല. നല്ല കാറ്റുണ്ട് കേട്ടോ, അത് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. എനിക്ക് ശരിക്കും അതാ ഫീൽ ചെയ്തത്. ക്ലൗഡ്സൊക്കെ ഇറങ്ങി താഴെ വരുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇതുവരെ ആ ഒരു ഇതൊന്നുമില്ല. എന്തായാലും രാവിലെ നമുക്കത് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മളിനി നടക്കുന്നു, നടന്ന് മുകളിലോട്ട് പോകണം. കുറച്ച് കയറിപ്പോകണം, എന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റൂ. അതെ ഓക്കെ, ഇതിൽ കാണിച്ചിട്ട് അത് കാണിക്കാൻ പറ്റുന്നില്ല ആ വഴിയൊന്നും, അത്ര ഇരുട്ടായി. ഓക്കെ എന്നാൽ അപ്പോൾ ഞങ്ങളിനി മുകളിലോട്ട് പോകുന്നു. അങ്ങനെ പിന്നെയും ഫാം സ്റ്റേ എത്തി. ഇതേ ഇവിടെ അത്യാവശ്യം വെളിച്ചമൊക്കെ തെളിച്ചിട്ടുണ്ട് കേട്ടോ, സോളാർ പവറ. അത് കാരണമാണ് ഒരുപാട് ലൈറ്റൊന്നുമില്ല. രണ്ടുപേരത് ഇവിടെ നിൽപ്പുണ്ട് ഈ എഡ്ജിൽ. ഇവിടെ നിന്നുള്ള വ്യൂ അപാരമാണ് കേട്ടോ, താഴെ താഴ്വരയിലെ ആ ലൈറ്റുകളും. പിന്നെ ഇതാ ഈവനിങ് ഉള്ള ഇപ്പോഴും ഉണ്ട് കേട്ടോ, സൂപ്പറാണ് ഇവിടെ നിന്നുള്ള വ്യൂ. കാണാൻ വരുന്നുണ്ടോ, മൊത്തം ഇരുട്ടാ. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ വീഡിയോ എടുക്കുന്നുള്ളൂ. അതാ നമുക്ക് ഇവിടുന്ന് വെള്ള നിറത്തിലുള്ള വെളിച്ചമൊക്കെ കാണാം, പക്ഷേ അങ്ങ് ദൂരെയൊക്കെ പല നിറത്തിൽ വെളിച്ചമുണ്ട്. ദൂരെ റോഡിൽ കൂടെ നിറയെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ വരുന്നുണ്ട്. നല്ലൊരു ഫീല് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ഞങ്ങളുടെ ഫുഡൊക്കെ റെഡിയായി വരുന്നു. പപ്പടം, ഓംലെറ്റ്, ഓംലെറ്റ്. ദൈവം ഭയങ്കര ശല്യമാണ് കേട്ടോ, ഭയങ്കര തമിഴവൻ. ആ നല്ല നീ പോടാന്ന്. ഇത് കണ്ടോ ഇവിടെ ചിക്കൻ കറി, ഇവിടെ വീണ്ടും ഓംലെറ്റ്. ഓംലെറ്റ് കുക്കിന്റെ രഹസ്യ പണികളാണ്. പിന്നെ അതെ നമുക്ക് പയറും കഞ്ഞിയുണ്ട്. അതേപോലെ ഒരു വലിയ കലം മാറേ. അതെ ഉറച്ചിരിപ്പുണ്ട്. എനിക്ക് കുറച്ച് ഓംലെറ്റ് തരണേ താങ്കളുടെ ദയയിൽ, കുറച്ച് ഓംലെറ്റ്. അതെ പപ്പടം മോഷണം. ഇതിനകത്ത് ചിക്കൻ ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്, പപ്പടം ഉണ്ട്, ഇതിൽ കഞ്ഞിയുണ്ട്, പിന്നെ ആ ഇത് അച്ചാറാ. കാണാൻ പറ്റുന്നുണ്ടോ, ഇലയിൽ ആ വെച്ചിരിക്കുന്ന ഇലയിൽ അങ്ങനെ വാങ്ങിയതാ. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ കഞ്ഞിയാണ്, എനിക്ക് ചിക്കനൊന്നുമില്ല. എനിക്കിവിടെ കഞ്ഞിയും ഓംലെറ്റും അച്ചാറേ ഉള്ളൂ. പപ്പടമൊക്കെ നേരത്തെ കഴിച്ചു ബോധിച്ചു കേട്ടോ. ഇല്ല എനിക്ക് വേണ്ട, പപ്പടം മതി. ഇനി ഇത് അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോയെടുത്തോളാം. സമയം ഇപ്പോൾ 8:30 കേട്ടോ. ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടങ്ങ് പുറത്തിറങ്ങി. ഞാൻ ശരിക്കും ഞാനും ഒരാളും ഒരു ഫ്രണ്ടുമാണ് അകത്തിരുന്ന് കഞ്ഞി കുടിച്ചത്. ബാക്കിയുള്ളവരും പുറത്തിറങ്ങി. ഇവിടെ ഒരു ലൈറ്റൊക്കെ ഉണ്ട്, മൊത്തം സോളാർ പവേഡാണ്. അത് കാരണം 2-3 ലൈറ്റുകളെ കത്തിച്ചിട്ടുള്ളു, കാരണം രാത്രി മൊത്തം പവർ വേണ്ടേ. ഇനിയിപ്പോൾ പോയി കിടന്നുറങ്ങണം, നല്ല ക്ഷീണമുണ്ട്. എനിക്കാണെങ്കിൽ നല്ല കാലുവേദനയൊക്കെ ഉണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുത്ത കാറ്റാണ്. ഇവിടെ ഞാൻ പുറത്ത് നിൽക്കുന്നിടത്തൊക്കെ നല്ല തണുപ്പാണ്, അകത്തും നല്ല തണുപ്പാണ്. അപ്പോൾ ഇനി സുഖമായിട്ട് പോയി കിടന്നുറങ്ങണം. ഇപ്പോൾ രാവിലെ ഞങ്ങൾ ഈ മലയുടെ മുകളിലോട്ട് കയറി സൺറൈസൊക്കെ കാണണം അങ്ങനെയൊക്കെയാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ മുകളിലോട്ട് പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞ് വഴിയില്ല അത്രേ, കാരണം മല ഇങ്ങനെ ഇടിഞ്ഞ് അങ്ങോട്ട് കയറിയൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഞങ്ങൾ രാവിലെ എണീറ്റ് മുകളിലോട്ട് പോകും. ഈ ഭാഗം ഇതാ പടിഞ്ഞാറ് സൈഡാണ്. അപ്പം നമ്മളിവിടെ താഴെ നിന്നിട്ട് കാര്യമില്ല. ഇന്ന് സൺസെറ്റും അങ്ങനെ ഇല്ലായിരുന്നു, മൊത്തം ക്ലൗഡ്, മൊത്തം മേഘങ്ങളൊന്നും അറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും രാവിലെ എണീറ്റ് നേരെ മുകളിലോട്ട് പോകും. അപ്പോൾ ആ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ ബൈ.